ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മാരുതിയുടെ റിറ്റ്സ് എന്ന വാഹനത്തിന്റെ ബ്ലോവറേസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കംപ്ലയിന്റ് ആയിരുന്നു നോക്കിയത്. അതിന്റെ കംപ്ലയിന്റും അതിന്റെ കണക്ഷൻസും എല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയായിരുന്നു. അതിന്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്നും നോക്കാൻ പോകുന്നത്. അതായത് എന്തുകൊണ്ടാണ് ആ ബ്ലോവറേസർ കംപ്ലയിന്റ് ആയത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോയും കൂടി കണ്ടാൽ മാത്രമേ കഴിഞ്ഞ എപ്പിസോഡുമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അത് കാരണം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയും കൂടി പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എടുത്ത ഇതുപോലുള്ള ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്തേക്കുക. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിഡേ ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ റിറ്റ്സിന്റെ ബ്ലോവർ ഫാനിന്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും സ്പീഡ് വർക്ക് ചെയ്യാത്ത ഒരു കംപ്ലയിന്റ് ആയിരുന്നു നോക്കിയത്. അതിന്റെ ബ്ലോവർ റെസറിൻ്റെ ആയിരുന്നു കംപ്ലയിന്റ്. ബ്ലോവർ റെസറിലോട്ടുള്ള കണക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. ബ്ലോവർ റെസർ മാറി അതിന്റെ കംപ്ലയിന്റ് സോൾവ് ആയതായിരുന്നു. എന്നാൽ അതേ വാഹനം തന്നെ രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും ബ്ലോവർ ഫാൻ ഒന്നും വർക്ക് ചെയ്യാത്ത രീതിയിൽ, അതായത് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും വർക്ക് ചെയ്യാത്ത രീതിയിൽ നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കംപ്ലയിന്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴേക്കും വീണ്ടും അതിൻ്റെ ബ്ലോവർ റെസിസ്റ്റർ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോർത്ത് സ്പീഡും വർക്ക് ചെയ്യുന്നില്ല. ഫോർത്ത് സ്പീഡ് റെസിസ്റ്റർ വഴിയല്ല ഡയറക്റ്റാണ് ചെല്ലുന്നത്, ആ സ്പീഡും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഫാൻ വർക്ക് ചെയ്യാത്തതെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ AC ഫിൽട്ടർ ഇടുന്ന ഗ്രില്ലിൻ്റെ അവിടെ കൂടി നോക്കുമ്പോഴേക്കും ബ്ലോവർ ഫാനിൻ്റെ ഉള്ളിൽ യാതൊരുവിധ സാധനങ്ങളും കയറി സ്റ്റക്കാകുകയോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി ബ്ലോവർ ഫാൻ അഴിച്ചു തന്നെ നോക്കണം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി സ്റ്റിയറിങ്ങിൻ്റെ അടിയിലുള്ള ഈ കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ബ്ലോവർ ഫാൻ റിമൂവ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ കവർ ജസ്റ്റ് വലിച്ചപ്പോൾ തന്നെ കവർ റിമൂവ് ചെയ്ത് പോന്നിട്ടുണ്ട്. സാധാരണയായി ഇതിൻ്റെ ബ്ലോവർ ഫാൻ റിമൂവ് ചെയ്യുന്നത് ഡാഷ് ബോർഡ് അഴിച്ചിട്ടാണ്. നമുക്ക് ഡാഷ് ബോർഡ് അഴിക്കാണ്ട് തന്നെ ബ്ലോവർ ഫാൻ റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. കുറച്ച് ഈ പെഡലും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് മാറ്റണമെന്നുള്ളൂ. നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ബ്ലോവർ ഫാൻ കാണുന്നുണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് ബ്ലോവർ ഫാൻ്റെ ഒരു കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ലൊക്കേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പഴയ വീഡിയോകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പെഡൽ അഴിച്ച് മാറ്റി, ക്ലച്ച് പെഡൽ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫാൻ കറക്റ്റായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. ക്ലച്ച് പെഡല് നമുക്ക് റിമൂവ് ചെയ്തെടുക്കുന്നതിനായിട്ട് രണ്ട് നെട്ടും ഒരു ബോൾട്ടും ഉണ്ട്. നമ്മളത് അത്രയും സംഭവം റിമൂവ് ചെയ്യണം. നമുക്ക് ഈ ഒരു സ്വിച്ച് ഉണ്ട് അവിടെ, ക്ലച്ച് സ്വിച്ച്, അതിൻ്റെ കപ്ലറും നമ്മൾ റിമൂവ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് AC യൂണിറ്റിനുള്ള ഈ സൈഡിലുള്ളൊരു കവറുണ്ട്. ഈ കവർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പെഡലിൻ്റെ ഈ കാണുന്ന നെട്ട് പോലെ തന്നെ ഇതിൻ്റെ അപ്പർ സൈഡിലും മുകളിലും ഒരു നെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ നെട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ കവർ റിമൂവ് ചെയ്താലാണ് ആ നെട്ട് എളുപ്പത്തിൽ നമുക്ക് അഴിക്കാൻ പറ്റും. അപ്പോൾ രണ്ട് സ്റ്റാർ സ്ക്രൂ ആണ് അതിനുള്ളത്. നമുക്ക് ആ രണ്ട് സ്റ്റാർ സ്ക്രൂ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ഒരെണ്ണം ഈ ലൊക്കേഷനിലും ഒരെണ്ണം ഒരിടയിലും കൂടിയാണ്. അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഞാൻ. നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും. ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാലേ ഇടയിലൊരു സ്ക്രൂവിൻ്റെ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി അകത്തി കാണിച്ചു തരാം. അവിടെ ഒരു ഹോള വരുന്നുണ്ടോ? അത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ കറക്റ്റായിട്ട് തന്നെ അതിൽ ഇടാൻ പറ്റും. ആ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ആ രണ്ട് സ്റ്റാർ സ്ക്രൂ അഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ആ പ്ലാസ്റ്റിക് കേസ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് AC യൂണിറ്റിൽ വരുന്ന പ്ലാസ്റ്റിക് കേസാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, രണ്ട് ലോക്കേ ഉള്ളൂ. അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ നെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് പെഡലിൻ്റെ മേളിലുള്ള ആ നെറ്റ് നമുക്ക് ഇതിൽ കൂടി ഒരു 15 ഇഞ്ചിൻ്റെ എക്സ്റ്റൻഷൻ ഇട്ട് നമുക്ക് റാച്ചറ്റ് യൂസ് ചെയ്ത് യൂണിവേഴ്സൽ ജോയിൻ്റ് വെച്ച് അഴിക്കാൻ സാധിക്കും. അപ്പോൾ അതഴിക്കാം. അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന ഈ നെറ്റ് അഴിക്കണം. പിന്നെ ഈ മുകളിൽ ഒരു ബോൾട്ടുണ്ട്, അതും നമുക്ക് റിമൂവ് ചെയ്യണം. അതുകൂടാതെ പെഡലിലേക്കുള്ള കേബിൾ നമ്മൾ വിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എൻജിൻ സൈഡിൽ ഗിയർ ബോക്സിൻ്റെ അവിടെ വരുന്ന കേബിളിൻ്റെ ഈ നെട്ടഴിച്ച് ആ കേബിൾ ലൂസാക്കി ഇട്ടാൽ മാത്രമേ നമുക്ക് പെഡലിൻ്റെ അവിടെ എളുപ്പം ആ കേബിൾ റിമൂവ് ചെയ്ത് പെഡൽ ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ നെട്ട് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേബിളിൻ്റെ അവിടെയുള്ള. അതിനുശേഷം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഈ കാണുന്നതാണ് വണ്ടിയുടെ ഉള്ളിലേക്ക് ആ കേബിൾ പോകുന്നത്, രണ്ട് ബോൾട്ടിട്ട് പിടിപ്പിച്ചേക്കണെയാണ്. അപ്പോൾ നമുക്കിനി പെഡല് പതിയെ കൂടെ ഊരിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ബാക്ക് സൈഡിൽ നിന്ന് കേബിൾ മാറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കേബിൾ അവിടെ ഒരു ഉടക്കിയിട്ടേക്കണെയാണ്. ഈ പെഡലിൻ്റെ മുകളിലായിട്ട് ഒരു ഹുക്ക് പോലെ ഉണ്ട്, അതിൽ ഉടക്കിയിടുന്നതാണ്. അപ്പോൾ നമ്മൾ കേബിൾ അതിൽ നിന്ന് വിടിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ആ കാണുന്ന ഒരു ഹുക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ പെഡല് പതിയെ അവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു സൈഡിൽ കൂടി ഒന്ന് ഗ്യാപ്പ് ഇട്ടെടുക്കണം. കറക്റ്റായിട്ട് തന്നെ പോലും യാതൊരുവിധ ടൈറ്റും ഉണ്ടാവില്ല. ഒന്ന് പൊക്കിയിട്ട് അതിനൊരു ഒരു കറക്റ്റ് ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ
ആ സംഭവം കറക്റ്റായിട്ട് തന്നെ പെഡലി നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ നമുക്ക് പെഡലി അതിൽ നിന്നും റിമൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ പെഡൽ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഈ കാണുന്നതാണ് ആ കേബിൾ. ഈ കേബിള് അതിൻ്റെ പെഡലിൻ്റെ ആ ഹുക്കിൽ നമുക്ക് കണക്ട് ചെയ്തിടണം. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലോവർ ഫാൻ റിമൂവ് ചെയ്യണം. ഈ കാണുന്നതാണ് ബ്ലോവർ ഫാൻ. അപ്പോൾ ഇത് പെഡലിൻ്റെ ആ സ്വിച്ചാണ്, ആ സ്വിച്ചിൻ്റെ കണക്ഷനാണ്, അത് നമ്മൾ റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ ബ്ലോവർ ഫാനിൻ്റെ കപ്ലർ ഇതായിരുന്നു, അപ്പം നമ്മളത് റിമൂവ് ചെയ്തായിരുന്നു. ബ്ലോവർ ഫാനിൻ്റെ കപ്ലർ നമ്മൾ ഇതിൽ സപ്ലൈ നോക്കിയായിരുന്നു, അപ്പോൾ സപ്ലൈ ഓൾറെഡി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫാൻ അഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആ മുകളിലുള്ള ആ സ്റ്റാർ സ്ക്രൂ ഉണ്ട്, ആ സ്റ്റാർ സ്ക്രൂ നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ താഴത്തെ ഈ പൈപ്പ് ഒരു കണക്ടർ ഉണ്ട്, ആ പൈപ്പും നമ്മൾ ജസ്റ്റ് പിടിക്കണം. അതിനുശേഷം മുകളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഫാൻ ഒന്ന് ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൻ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാം. അതും ആ സ്റ്റിയറിങ്ങിൻ്റെ ആ ഇടയിൽ കൂടി കറക്റ്റായിട്ട് തന്നെ പോകുന്നോളും. അവിടെ അധികം നേരം തിക്കലോ ഒന്നും ചെയ്യരുത്, കാര്യം ആ ലീഫ് ഡാമേജ് ആവരുത്. കറക്റ്റായിട്ട് തന്നെ പോരും, ലീഫൊന്നും തിക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തു. അപ്പോൾ യാതൊരുവിധ സാധനങ്ങളും ലീഫിൻ്റെ ഇടയിലൊന്നും കിടക്കുന്നില്ല. പക്ഷേ നമ്മൾ ലീഫ് പിടിച്ചു നോക്കുമ്പോഴേക്കും നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നല്ല ടൈറ്റ് ഉണ്ട്, നമ്മൾ കൈ വെച്ച് നല്ല ബലം കൊടുത്തിട്ടാണ് അത് കറക്കുന്നത്. സാധാരണ ഇത്രയും ബലമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അത് ഫ്രീ ആയിട്ട് കറങ്ങേണ്ടതാണ്. അപ്പോൾ ഈ ടൈറ്റ് വന്നിരിക്കുന്നത് കാരണമാണ് നമ്മുടെ ബ്ലോവർ റെസ്റ്ററിൽ കൂടി കൂടുതൽ ലോഡ് എടുത്തിട്ട് ബ്ലോവർ റെസ്റ്റർ അടിച്ചു പോയിരിക്കുന്നതാണ്. അതായത് ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഇട്ടിട്ടുണ്ടാവാം ഈ ഇതേപോലെ ഇടക്ക് സ്റ്റക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഈ സ്റ്റക്ക് നമുക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇടക്കിടക്ക് സ്റ്റക്ക് വരുന്ന ടൈപ്പ് ആയിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഈ ഇപ്പോൾ ബെയറിംഗ് എന്തെങ്കിലും പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ഫാൻ സ്റ്റക്കാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ഫാൻ വാങ്ങിച്ചിട്ടുണ്ട്, കാര്യം ഇനി നമ്മൾ ആ ഫാൻ ഇടുന്നില്ല, ഫാൻ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഫാൻ അപ്പോൾ ഇതാണ് പുതിയത്. കണ്ടോ, നമ്മൾ ജസ്റ്റ് കറങ്ങുമ്പോൾ തന്നെ ഫ്രീ ആയിട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ആ ഫാനും കറങ്ങേണ്ടത്. പക്ഷേ ആ ഫാൻ നല്ല രീതിയിൽ ലീഫ് പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത്രയും ലോഡ് എടുക്കുമ്പോഴേക്കും പതിയെ ബ്ലോവർ ഫാനിൻ്റെ ആ റെസിസ്റ്റർ സേഫ്റ്റി ആയിട്ട് പോകാൻ വെച്ച ഒരു ഫ്യൂസാണ് ബ്ലോവർ റെസിസ്റ്ററിൽ ആ വിട്ട് കിടക്കുന്നത്. ആ ഫ്യൂസ് ജസ്റ്റ് ഹീറ്റ് കൂടുമ്പോഴേക്കും അത് മെൽറ്റായിട്ട് അത് പൊട്ടി. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പുതിയ ഫാൻ നമുക്കിനി നമ്മുടെ ബ്ലോവറിൻ്റെ ലൊക്കേഷനിലേക്ക് തിരിച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഊരിയെടുത്ത അതേപോലെ തന്നെ നമുക്ക് ഫാൻ മുകളിലേക്ക് കയറ്റി, കണ്ടോ, ഇതേപോലെ കയറ്റി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഹോൾ എവിടെയാണോ അതിൻ്റെ ഇടയിലോട്ട് കയറ്റി. അപ്പോൾ വയറൊക്കെ അവിടെ കിടക്കുന്ന വയറുകളൊന്നും ഫാനിൻ്റെ ഒപ്പം ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് കയറാണ്ട് നോക്കണം. ഫാൻ വയറുകളൊക്കെ പുറത്തെടുത്തിടുക. അതിനുശേഷം കറക്റ്റായിട്ട് കണ്ടോ വയറുകളൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്നതാണ്. അതിനുശേഷം ഫാൻ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഊരിയെടുത്ത പോലെ തന്നെ വെച്ച് ഒന്ന് കറക്റ്റായിട്ട് തിരിച്ച് ആ ലോക്കിൽ വീഴ്ത്തണം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ലോക്കിൽ വീണാൽ മാത്രമേ നമുക്കത് അവിടെ തിരിച്ച് ലോക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് കറക്റ്റായിട്ട് തന്നെ അതിൽ ഇടണം. അതിൻ്റെ ആ താഴത്തെ പൈപ്പും കറക്റ്റായിട്ട് മാച്ചായിട്ട് അതിൽ കയറുന്ന രീതിയിൽ വരും. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് അതിൽ കയറുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫാൻ അവിടെ ലോക്കാം. ഓക്കെ, അവിടെ മുകളിലൊരു ലോക്കിൽ വന്ന് വീഴും, അപ്പോഴാണ് അത് അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഫാൻ ലോക്കായിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഈ ഓസ് അവിടെ ഒരു ഹോളുണ്ട് പൈപ്പ് പിടിപ്പിക്കാനുള്ള, അതിലേക്ക് കയറ്റി വെക്കണം. അപ്പോൾ നമ്മൾ അതും കറക്റ്റായിട്ട് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഫാനിൻ്റെ ആ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ പറഞ്ഞു വിട്ടിട്ട് ഫാൻ അവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മൾ കണക്ഷനൊക്കെ കൊടുത്ത് ബാക്കിയുള്ള ഫിറ്റിങ്സൊക്കെ തീർക്കാം. അപ്പോൾ നമ്മൾ മുകളിലോട്ടുള്ള ആ സ്ക്രൂവും വെച്ച് ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫാനിൻ്റെ എല്ലാം അവിടുത്തെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫാനിലേക്കുള്ള കണക്ഷൻസ് നമുക്ക് കൊടുക്കണം. അപ്പോൾ ആ കണക്ഷൻ ഇവിടെ വയറ് മാറിക്കിടപ്പുണ്ട്. അപ്പോൾ ആ വയറ് നമുക്ക് എടുത്തിട്ട് കറക്റ്റായിട്ട് തന്നെ ഫാനിൻ്റെ ആ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഫാനിൻ്റെ ഹോൾഡറിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. അത് പ്രോപ്പറായിട്ട് തന്നെ ഇടണം. അത് ജസ്റ്റ് ടൈറ്റ് പോലെയൊക്കെ നമുക്ക് തോന്നും. അതതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള കട്ടിങ് വന്നാൽ മാത്രമേ ആ കപ്ലറും കയറുള്ളൂ. അപ്പോൾ നമുക്ക് കപ്ലറൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പെഡലും എല്ലാം പിടിപ്പിക്കണം. അതിനുശേഷം ഇവിടുത്തെ കവർ പിടിപ്പിക്കുമ്പോൾ അവിടെ വയർ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് പെഡലെടുക്കാം. പെഡലെടുത്തതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ പെഡൽ ഉള്ളിലേക്ക് കയറ്റി അവിടെ നമുക്ക് പിടിപ്പിച്ച് വെക്കാം. കറക്റ്റായിട്ട് നമ്മൾ ഊരിയെടുത്ത അതേ രീതിയിൽ തന്നെ അങ്ങോട്ട് കയറ്റിവിടാൻ സാധിക്കും. ലേ മെത്തേഡിലാണ് നമ്മൾ ഊരിയെടുത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ച് പെടൽ അതിലോട്ട് തന്നെ കൊണ്ടുപോയി. അതുപോലെ നമ്മൾ ആദ്യം ആ റിമൂവ് ചെയ്തിട്ട കേബിള് അതിൽ ആദ്യം തന്നെ ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്കൊരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടി കയറ്റിയിട്ട് അവിടെ ഹുക്ക് ചെയ്തിടണം.
ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വയറൊക്കെ ഇപ്പുറത്തോട്ട് വന്നായിരുന്നു, ആ സ്വിച്ചിലോട്ട് കൊടുക്കേണ്ട. അതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ വരേണ്ട അതേ ലൊക്കേഷനിൽ തന്നെ നമ്മൾ വയറെല്ലാം വരച്ചിട്ടു, അല്ലെങ്കിൽ മുറുക്കുമ്പോഴേക്കും വയറൊക്കെ ഇടയിൽ കുടുങ്ങും. കണ്ടോ, ആ കേബിൾ നമ്മൾ അതിൻ്റെ ആ ഹുക്കിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. കാര്യം പെഡൽ വെക്കുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാവും. അപ്പോൾ അത് വെച്ചു. അതിനുശേഷം നമ്മൾ ആ സൈഡിലത്തെ രണ്ട് സ്റ്റഡിലോട്ട് കയറുന്ന രീതിയിൽ പെഡൽ അങ്ങോട്ട് കയറ്റി വെക്കണം. ആ രണ്ട് നെറ്റിടണം. അതുപോലെ തന്നെ മേളിലുള്ള ആ ഒരു ബോൾട്ട് വിട്ട് കഴിഞ്ഞാൽ പെഡലിൻ്റെ ഫിറ്റിങ് കഴിയും. പിന്നെ ആകെ ഉള്ളത് ആ സ്വിച്ചിലോട്ടുള്ള കണക്ഷൻ മാത്രമാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ നെട്ടും ബോൾട്ടും എല്ലാം പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ പെഡലിൻ്റെ നെറ്റുകളൊക്കെ തിരിച്ച് പിടിപ്പിക്കുന്നതാണ്. മേളിലുള്ളതും എല്ലാം പിടിപ്പിച്ചു. നമ്മളതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷനും കൊടുത്തു. അതുപോലെ തന്നെ ആ സൈഡിൽ നിന്ന് ഊരി ആ ബ്ലാക്ക് കവറും എസിയുടെ കവറും നമ്മൾ തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പെഡലിൻ്റെ ഭാഗത്തുള്ള വർക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ എഞ്ചിൻ റൂമിൽ ക്ലച്ച് കേബിളും കറക്റ്റായിട്ട് തന്നെ തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലോവർ റഷർ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ബ്ലോവർ റഷർ കറക്റ്റാക്കിയിട്ട് തിരിച്ച് പിടിപ്പിക്കണം. ഒന്നല്ലെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ സോൾഡർ ചെയ്യാം. നമ്മളിപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് കണ്ടത് കാരണം നമ്മളിപ്പോൾ സോൾഡറിങ്ങാണ് ചെയ്തിരിക്കുന്നത്. കാരണം നല്ല കട്ടിക്കൊന്നും ചെയ്യരുത്, അടിച്ച് പോകില്ല. ഇത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് കണക്ഷൻ വിട്ടുപോകുന്നതിന് വേണ്ടിയാണ് അത് അങ്ങനെ ഒരു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം കട്ടിക്കൊന്നും സോൾഡർ ചെയ്യരുത്. അപ്പോൾ നോർമലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നോർമലായിട്ട് സോൾഡറാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കംപ്ലയിൻറ്റ് ഇപ്പോൾ ഏതാണെന്ന് മനസ്സിലായി. ഇനി അത് വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ കണക്ഷൻസ് എല്ലാം കറക്റ്റ് ചെയ്തു, കണക്ഷൻസ് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ബ്ലോവർ ഫാൻ ഓൺ ചെയ്തിട്ട് നമ്മുടെ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. നമ്മൾ ഇഗ്നേഷൻ ഓൺ ചെയ്യുകയാണ്. ഇഗ്നേഷൻ ഓണാക്കി നമ്മളിനി ഫാൻ ഓണാക്കി നോക്കുകയാണ്. ഫസ്റ്റ് സ്പീഡ് ഇട്ടു, നമുക്ക് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഫീലിംഗ് ഉണ്ട്, നിങ്ങൾ കാണിച്ചു തരാം. സെക്കൻഡ് സ്പീഡിലിടാം, സെക്കൻഡ് സ്പീഡിലും ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. തേർഡ് സ്പീഡിലും ഫാൻ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫോർത്ത് സ്പീഡ് ഇടാം. ഫോർത്ത് സ്പീഡ് ഡയറക്റ്റ് ആയിട്ടാണ്, റെസ്റ്റർ വഴിയല്ല. അപ്പോൾ നമ്മൾ ഫോർത്ത് സ്പീഡ് ഇട്ടു. ഫോർത്ത് സ്പീഡിലും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ട് സ്പീഡിലോടുകൂടി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലയിൻ്റ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലോവർ ഫാൻ ആയിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പുതിയൊരു റെസ്റ്റർ ഇട്ടിട്ട് വീണ്ടും അടിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ റെസ്റ്റർ ഇടരുത്. കാര്യം എന്തെങ്കിലും ഒരു റീസൺ ഉള്ളത് കൊണ്ടായിരിക്കാം അത് പോകാൻ സാധ്യത. നമ്മൾക്ക് കംപ്ലയിൻറ്റ് കിട്ടിയ സമയത്ത് നമ്മളതെല്ലാം പരിശോധിച്ചായിരുന്നു, നമുക്ക് യാതൊരു വിധ പ്രോബ്ലവും തോന്നിയില്ല. കണക്ഷനും ചെക്ക് ചെയ്തായിരുന്നു, ഫാനും ഒക്കെ നോക്കിയായിരുന്നു. പക്ഷേ ഫാൻ വീണ്ടും സ്റ്റക്കായപ്പോഴാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് പ്രോപ്പറായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും ഒരു തരത്തിൽ ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കംപ്ലയിൻറ്റ് എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ ഡയഗ്നോസ്റ്റിക് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.